കുറിച്ച് തുറന്നു പറയുന്ന സിനിമാ താരങ്ങൾ ഇന്ന് ഏറെയാണ്. അത്തരത്തിൽ കഴിഞ്ഞ ഒരുപാട് വർഷമായി താൻ നേരിടുന്ന രോഗാവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടിയും ഗായികയുമായ ശ്രുതി ഹാസൻ. പോളിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം അഥവാ PCOS. ഇന്ന് ഒരുപാട് സ്ത്രീകൾ ഈ ഹോർമോൺ ഇഷ്യൂ കാരണം ബുദ്ധിമുട്ടുന്നവരാണ്. താനും അതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണെന്നാണ് താരം തുറന്നു പറഞ്ഞിരിക്കുന്നത്. വേദനാജനകമാർന്ന ആർത്തവകാലമായിരുന്നു തൻ്റേതെന്നും സ്കൂൾ കാലം മുതൽ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെന്നും ശ്രുതി പറഞ്ഞു. 26 വയസ്സിലാണ് ശ്രുതി ഹാസന് PCOS സ്ഥിരീകരിക്കുന്നത്. നിലവിൽ 10 വർഷത്തോളമായി താൻ ഈ അവസ്ഥയുമായി ജീവിക്കുകയാണെന്നും തനിക്ക് എൻഡോമെട്രിയോസിസും ഡിസ്മെനോറിയയും ഉണ്ടായിരുന്നുവെന്നും സാധാരണ ചെയ്യാറുള്ള അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് ശേഷമാണ് തനിക്ക് PCOS ആണെന്ന് വ്യക്തമായത് എന്നും ശ്രുതി ഹാസൻ പറഞ്ഞു. താൻ നേരിടുന്ന രോഗങ്ങളുടെ പട്ടികയിലേക്ക് ഒരെണ്ണം കൂടി എന്ന തോന്നലാണ് അപ്പോഴുണ്ടായതെന്നും ശ്രുതി പറഞ്ഞു. PCOSന്റെ ഭാഗമായി അമിതമായ രോമവളർച്ചയും വയറുവേർക്കുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആർത്തവകാലം അസഹ്യമായ വേദനയോടെ ഉള്ളതായിരുന്നുവെന്നും വണ്ണം വെച്ചത് മൂലം വർക്കൗട്ട് രീതികളിലും ഭക്ഷണ രീതികളിലും മാറ്റം വരുത്തിയിരുന്നുവെന്നും താരം പറഞ്ഞു. മദ്യവും കഫീനും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയത് ഏറെ ഗുണം ചെയ്തു. കഴിഞ്ഞ 7 വർഷത്തോളമായി PCOSന് മാത്രം ചികിത്സ ചെയ്യുന്നുണ്ടെന്നും താരം പറഞ്ഞു. ആർത്തവം ആരംഭിച്ചതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ രസകരമായൊരു ദിനമുണ്ടായിട്ടില്ല. അതൊരു പോരാട്ടം തന്നെയായിരുന്നു. അത്രയ്ക്ക് വേദന അനുഭവിച്ചിട്ടുണ്ട്. വേദനയും നിർജ്ജലീകരണവും കാരണം സ്കൂളിൽ കുഴഞ്ഞു വീണിട്ടുണ്ട്. ആദ്യ ആർത്തവം മുതൽ ഓരോ ആർത്തവവും വരുന്നതും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. സ്റ്റേജിൽ കയറുമ്പോഴും ശാരീരിക അധ്വാനം വേണ്ടി വരുന്ന രംഗങ്ങൾ ചെയ്യുമ്പോഴുമൊക്കെ വേദന നിറഞ്ഞ ആർത്തവം ബുദ്ധിമുട്ടായിട്ടുണ്ട്. എല്ലായ്പ്പോഴും സംവിധായകനോടും നിർമ്മാതാവിനോടും പോയി എനിക്ക് കഠിനമായ ആർത്തവത്തിലൂടെ കടന്നു പോകുകയാണെന്ന് പറയാനാകില്ല. ആർത്തവത്തിൻ്റെ ആദ്യ 2 ദിവസങ്ങളിൽ ഷൂട്ടുകൾ മുടങ്ങിയിരുന്നെങ്കിലെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തൻ്റെ പ്രൊഫഷനിൽ ആർത്തവാവധി വേണമെന്ന് പറയാനും കഴിയില്ലായിരുന്നു. ലക്ഷങ്ങളും കോടികളും മുടക്കി പലരുടെയും ഡേറ്റുകൾ നോക്കിയാണ് ഷൂട്ടുകൾ നിശ്ചയിക്കുന്നത്. വേദന കടിച്ചമർത്തിയാണ് താൻ കടന്നു പോയിരുന്നത്. PCOSനെതിരെ പോരാടുന്ന നിരവധി സ്ത്രീകളുണ്ട്. ഒരിക്കൽ താൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ തൻ്റെ മകൾക്കും ഈ പ്രശ്നമുണ്ടെന്നും അതേക്കുറിച്ച് തുറന്നു പറഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും പറഞ്ഞിരുന്നു. അതെന്നെ ഏറെ സന്തോഷിപ്പിച്ചുവെന്നും ശ്രുതി പറഞ്ഞു. അതേസമയം എന്താണ് PCOS എന്നും സ്ത്രീകൾ ഇതുമൂലം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും അറിയാത്ത ഒരു വലിയ വിഭാഗമുണ്ട്. സിനിമാ ലോകത്തു നിന്ന് തന്നെ പല നടിമാരും തങ്ങൾ നേരിടുന്ന ഈ രോഗാവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അണ്ഡാശയങ്ങളിൽ പുരുഷ ഹോർമോണുകൾ അഥവാ ആൻഡ്രോജനുകൾ കൂടുതലായി ഉൽപ്പാദിക്കപ്പെടുന്നതിൻ്റെ ഫലമായി അണ്ഡകോശങ്ങൾ വളർച്ച നിലച്ച് കുമിളകളായി നിറയുന്നു. ചില ഹോർമോൺ വ്യവസ്ഥകളുടെയും ഏതാനും രാസഘടനകളുടെയും പ്രവർത്തന രീതിയിൽ വ്യതിയാനം വരുന്നതിൻ്റെ ഫലമായാണ് PCOS എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അമിതവണ്ണക്കാരിലും മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവരിലും PCOS കാണാറുണ്ട്. ഏത് പ്രശ്നത്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്നതിനനുസരിച്ചാണ് PCOSനുള്ള ചികിത്സ തീരുമാനിക്കുക. മൂലകാരണം വ്യക്തമല്ലാത്തതിനാൽ സ്ഥിരമായും പൂർണ്ണമായും PCOS ലക്ഷണങ്ങളിൽ നിന്നും മുക്തമാകാനുള്ള മരുന്നുകൾ ലഭ്യമല്ല. എന്നാൽ കൃത്യമായ ജീവിതശൈലി ക്രമീകരണം ഈ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കും. എന്തായാലും താരത്തിൻ്റെ തുറന്നു പറച്ചിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ധാരാളം സ്ത്രീകളാണ് കമൻറ്റുകളിലൂടെ തങ്ങളും ഇതേ പ്രശ്നം അനുഭവിക്കുന്നു എന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തുന്നത്.